ഹായ് എവ്രി വൺ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടെൻഡർ കൊക്കനട്ട് ഫുഡിങ്ങാണ്. നല്ല ടേസ്റ്റോടു കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഫുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഫുഡിങ് ചെയ്യാനായിട്ട് രണ്ട് ടെൻഡർ കൊക്കനട്ടാണ് എടുത്തത്. ബട്ട് അതിൽ കാമ്പ് നല്ല കുറവായിരുന്നു, ചെറിയതായിരുന്നു. അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിനി. എന്നെങ്കിലും കുറവ് തന്നെ ആയിരുന്നു, കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഒരു ടെൻഡർ കൊക്കനട്ട് വെച്ചിട്ടും ഫുഡിങ് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. കാമ്പ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതെല്ലാം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്താൽ മതി. അരച്ചെടുക്കുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയാൽ മതി. ഇവിടെ ഞാൻ ടെൻഡർ കൊക്കനട്ടിൻ്റെ വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല, ഒരു പകുതി ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഇത് ചൈന ഗ്രാസ് നമുക്ക് കുതിർത്ത് വെക്കാനാണ്. ഞാനിവിടെ ചൈന ഗ്രാസ് 8 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, ഒരു ചെറിയ പാക്കറ്റ് 8 ഗ്രാമിൻ്റെ. ആ ടെൻഡർ കൊക്കനട്ടിൻ്റെ വെള്ളത്തിൽ അതിനെ ഞാൻ നനച്ച് വെക്കുന്നു. ഞാൻ ആദ്യമായിട്ട് അതിന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ചൈന ഗ്രാസ് അത് നനച്ച് വെച്ചിനി. നമുക്ക് തേങ്ങൻ്റെ കൊണ്ട് കുറച്ചെണ്ണ കിട്ടിനെ, 3 അത്ര എണ്ണ ഉണ്ടായത്. ഞാനിവിടെ 1 ലിറ്റർ 1 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. ഞാൻ എന്നിട്ട് പാളൊന്ന് തിളക്കാൻ വെച്ചു. ചൈന ഗ്ലാസ് വെള്ളത്തിൽ നനച്ചപ്പോൾ കുറച്ച് അലിഞ്ഞു വന്നിനി. ഇത് നമ്മൾ അരച്ചു വെച്ച ടെൻഡർ കൊക്കനട്ടിൻ്റെ കാമ്പാണ്, അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. പാള് കുറച്ച് ചൂടാകുമ്പോൾ ഞങ്ങൾ ചൈന ഗ്ലാസ് മറ്റടുപ്പിൽ വെക്കണം. അടുപ്പിൽ അത് ഒന്നിച്ച് തന്നെ നമുക്ക് കിട്ടണം, പാളും ചൈന ഗ്രാസും. ചൈന ഗ്രാസ് ഈ അവസ്ഥയിലായിപ്പോൾ പാള് തിളച്ച് വന്ന്.
എന്നിട്ട് ഞാൻ ഈ ചൈന ഗ്രാസ്സൊക്കെ അപ്പോൾ ആൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയ ശേഷം ഞാൻ ടെൻഡർ കൊക്കോനട്ടിൻ്റെ കാമ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ അവസാനം ഒരു നുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇറക്കി വെക്കുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിനി. ഇനി നമുക്കിത് സെറ്റാവാൻ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ പ്ലാസ്റ്റിക് പാത്രമൊന്നും യൂസ് ചെയ്യുന്നില്ല, സ്റ്റൈൽ കയങ്കു. ഇത് നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിന്. അതിലേക്ക് സെറ്റായിട്ട് ഒഴിച്ച് കൊടുക്കുന്നു. ഇത് നമുക്കൊരു ഒരു 15 മിനിറ്റ് പുറത്ത് അങ്ങനെ വെക്കണം, അതൊന്ന് സെറ്റായി കിട്ടാൻ. എന്നിട്ട് നമുക്ക് ആ ഫുഡിങ്ങിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇത് തേങ്ങയും ഒരു കുറച്ച് പഞ്ചസാരയും. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നട്സൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ എടുക്കുന്നത് ഈ പഞ്ചസാരയും തേങ്ങയും. ഇത് നമ്മളിങ്ങനെ വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ, കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് നല്ല കോമ്പിനേഷനാണ്. ഇത് നമ്മളെ ടെൻഡർ കൊക്കോനട്ട് ഫുഡിങ്ങ്ക്ക് ഇതന്നെ നല്ലത് നട്സിനേക്കാളും. മാത്രമേ ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല ബ്രൗൺ കളർ ആയതുകൊണ്ട് വന്നിനി ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിനി. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫുഡിങ്ങ്ക്ക് ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യാവൂ. നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് ലൈൻസാണ് വരച്ച് കൊടുത്തത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയതേ ഉള്ളൂ, നല്ല സെറ്റായിട്ട് നിന്ന്. ഞാനത് വിരൽ ടച്ച് ചെയ്ത് നോക്കിയോണ്ടുണ്ട്, കറക്റ്റ് നല്ല സെറ്റായിട്ട് കിട്ടി നമുക്ക്. ഇത് ചൂടാറിയതിന് ശേഷമേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാവൂ. ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിലാണ്. ഒരു 1-2 മണിക്കൂർ വെക്കണം.
വെക്കുമ്പോൾ എന്തെങ്കിലും അടച്ചിട്ടാണ് വെക്കേണ്ടത്, അല്ല പ്ലാസ്റ്റിക് കവറില അങ്ങനെ എന്തെങ്കിലും അടച്ചിട്ട് വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കിട്ടി നമുക്ക്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം. ഇത് എത്ര പെർഫെക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇതെവിടെ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, പെർഫെക്റ്റായിരിക്കും. ഇനി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ തേങ്ങ പഞ്ചാരയുടെ കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്.